കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. മോണപ്പഴുപ്പ്. മോണപ്പഴുപ്പ് കൂടുതൽ കണ്ടുവരുന്നത് പ്രായമുള്ളവരിലാണ്. ആദ്യമായി തന്നെ പല്ല് തേക്കുമ്പോൾ ചോര വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വായു നാറ്റം അല്ലെങ്കിൽ ഹാലിറ്റോസിസ് അനുഭവപ്പെടുന്നു. ഇതെല്ലാം ഒരു മോണപ്പഴുപ്പിൻ്റെ കാരണമാണ്. എങ്ങനെയാണ് മോണപ്പഴുപ്പ് ഉണ്ടാകുന്നത്? പല്ലുകൾ തമ്മിലുള്ള ഒക്ലൂഷൻ, പല്ലുകൾ തമ്മിൽ കടിക്കുമ്പോൾ കറക്റ്റായിട്ട് ലെവലിൽ ചേർന്ന് വരാതിരിക്കുമ്പോൾ മാലൊക്ലൂഷൻ എന്ന് പറയും. ആ ഒക്ലൂഷൻ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ പോലും നമുക്ക് മോണപ്പഴുപ്പ് ഉണ്ടാകുന്നു. ബാഡ് ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, അതേപോലെ ആൽക്കഹോൾ ഡ്രിങ്കിങ്, അതേപോലെ തന്നെ സ്ഥിരമായി എടുക്കുന്ന മരുന്നുകൾ, കൊളസ്ട്രോളിനും അതേപോലെ തന്നെ കാർഡിയാക്കിനും എല്ലാം എടുക്കുന്ന മരുന്നുകൾക്ക് ചിലവർക്ക് ഈ മെഡിക്കേഷൻ റിലേറ്റഡ് ആയിട്ടും ജിൻജിവൈറ്റിസും അല്ലെങ്കിൽ മോണപ്പഴുപ്പും ഉണ്ടായി വരുന്നു. ഇതിന് നമുക്ക് ചെയ്യാൻ, മോണപ്പഴുപ്പ് ഉണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. പല്ലിൻ്റെ പല്ലും എല്ലുമായിട്ടുള്ള പിടുത്തം, അല്ലെങ്കിൽ പല്ലിനുമായിട്ടുള്ള ഒരു ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്, എല്ലും പല്ലുമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് നമ്മുടെ മോണപ്പഴുപ്പിന് കൂടുതലായിട്ട് കാണുന്നത്. എല്ലും പല്ലുമായിട്ടുള്ള ആ ഘടനയിലും, അല്ലെങ്കിൽ അതിൻ്റെ സിമെൻറ്റോ ഇനാമൽ ജംഗ്ഷനിലും തൊട്ട് തുടങ്ങുന്നു. ഇവിടെ ഉണ്ടാകുന്ന ആ വീക്കമാണ് മോണപ്പഴുപ്പായിട്ട് മാറുന്നത്. ഇവിടെ പല്ലുകൾക്ക് ഇളക്കം തട്ടുകയും അതേപോലെ തന്നെ പല്ലിൻ്റെ ഇടയിൽ നിന്നും ചോര വരികയുമാണ് ആദ്യമായിട്ട് കണ്ടുവരുന്നത്. ഇത് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് അതിനുള്ള ഒരു ഡീപ്പ് ജിൻജൈവൽ ക്ലീനിങ് ആണ്, അല്ലെങ്കിൽ ഓറൽ പ്രൊഫൈലാക്സിസ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ആദ്യമായി തന്നെ ചെയ്യേണ്ടത്. കൊച്ചുകുട്ടികളിൽ തന്നെ വായുനാറ്റം ഉണ്ടാകുമ്പോൾ അവരുടെ അർത്ഥം എന്തെന്ന് വെച്ചാൽ അവരുടെ പല്ലുകളിൽ നിര തെറ്റിയിരിക്കുകയും അതോടൊപ്പം പല്ലുകൾ തമ്മിലുള്ള ഒക്ലൂഷൻ, അല്ലെങ്കിൽ പല്ലുകൾ തമ്മിൽ കടിക്കാൻ പറ്റാതെ വരുമ്പോൾ അവിടെ പ്ലാക്ക് എന്ന ഒരു തിൻ ഫിലിം ആദ്യമേ ഉണ്ടായി വരുന്നു. അത് നമ്മുടെ തുപ്പലിൽ തന്നെ ഉണ്ടായി വരുന്നതാണ്. എന്താണ് ഈ പ്ലാക്ക്? പ്ലാക്ക് എന്ന് പറയുമ്പോൾ ചെറിയ തോതം ചെറിയ ഒരു വൈറ്റ് കളർലെസ് ഫിലിം, അല്ലെങ്കിൽ ഒരു യെല്ലോ ഫിലിമാണ് ഈ പല്ലിൻ്റെ മേലിൽ പറ്റി പിടിച്ചിരിക്കുന്നത്. അതാണ് പ്ലാക്ക്. ഈ പ്ലാക്ക് നമ്മുടെ സലൈവയിൽ നിന്നും അത് നമ്മുടെ വായിലുള്ളിലുള്ള ബാക്ടീരിയയിലുണ്ട്. ബാക്ടീരിയയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു തിൻ ലെയർ ഫിലിമാണ് പല്ലിൻ്റെ മേളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പ്ലാക്ക്. ഈ പ്ലാക്ക് നമ്മൾ നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് മാറ്റണം. രാവിലെയും വൈകുന്നേരവും മസ്റ്റായിട്ട് ബ്രഷ് ചെയ്യണം. ഈ ബ്രഷിംഗ് ടെക്നിക്കുകളിൽ വരുന്ന വീഴ്ചകളാണ് ഈ പ്ലാക്ക് വീണ്ടും അവിടെ ഇരുന്നതിന് ശേഷം അത് കാൽക്കുലസ് അല്ലെ ടാറ്റാർ എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. പ്ലാക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ വളരെയധികം തന്നെ മോണരോഗത്തിൽ നിന്നും നമുക്ക് ശമനം കിട്ടും. പ്ലാക്ക് ഇരിക്കുന്തോറും കൂടുതലാകുമ്പോൾ നമ്മുടെ വായിക്കുള്ളിലുള്ള കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഈ പ്ലാക്കുമായിട്ട് ബാക്ടീരിയയുമായിട്ട് കോളനൈസ് ചെയ്തതിന് ശേഷം ഇവ പല്ലുകൾക്കിടയിൽ കക്കൻ എന്നാണ് നമ്മൾ മലയാളികൾ പറയാറുള്ളത്. അത് കക്ക പോലുള്ള സാധനങ്ങൾ പല്ലിൻ്റെ ചോട്ടിൽ മോണയോട് ചേർന്ന് പല്ലിൻ്റെ ഇടയിലേക്ക് അടിഞ്ഞ് കൂടുകയാണ്. ഇത് നമ്മൾ അമക്കി തേക്കുന്നു. അമക്കി തേക്കുമ്പോൾ ഈ കാൽക്കുലസ് ഇളകി പോകുന്നേയില്ല. അതിന് പകരമായിട്ട് നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മോണ നമ്മൾ തന്നെ താഴോട്ട് ഉരച്ചൊരച്ചൊരച്ച് ഇറക്കി കളയുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ സ്വയം മോണരോഗത്തിന് കാരണമാവുകയാണ്. ഇത് അമക്കി തേക്കുകയോ അല്ലെങ്കിൽ അമക്കി ബ്രഷ് ചെയ്യാതെ തന്നെ ഇത് ക്ലീൻ ചെയ്ത് ഒരു ഡെൻ്റൽ പ്രൊഫൈലാക്സിസ് ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ നമുക്കിത് മാറ്റാവുന്നതാണ്. സ്ത്രീകളിലാണെങ്കിലും നമ്മൾ കണ്ടുവരുന്നത് അവരുടെ ദുശീലങ്ങളിൽ നിന്നാണ്. സ്ത്രീകൾ കേരളത്തിൽ ഉണ്ടോയെന്നറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, വെറ്റമുറുക്ക്, ടൊബാക്കോ ച്യൂയിങ്. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കെമിക്കൽ സബ്സ്റ്റൻസ് പല്ലുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മോണയ്ക്ക് താങ്ങാവുന്നതിനപ്പുറം ആയി കഴിയുമ്പോൾ മോണ അത് റിയാക്ട് ചെയ്യും. അങ്ങനെയാണ് ഒരു രീതിയിൽ മോണരോഗം ഉണ്ടായി വരിക. ഇതിനെല്ലാം നമുക്ക് എന്താണ് ഒരു പോംവഴി, അല്ലെ എന്താണ് ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്? എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു ഡെൻ്റൽ ചെക്കപ്പ് വളരെയധികം നല്ലതാണ്. മോണരോഗം വരുമ്പോൾ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്നത് വായുനാറ്റം. വായുനാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലും പറയുന്നു, എനിക്ക് എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ പേരൻസിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സിനോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ വായുനാറ്റം നമ്മൾ കണ്ടുവരുന്നത് ഈ പറഞ്ഞ പോലെ പ്ലാക്ക് അല്ലെങ്കിൽ കാൽക്കുലസ് അടിഞ്ഞു കൂടുകയും നമ്മുടെ മോണയുടെ ഇടയിലേക്ക് ഇവ കയറിയിരുന്ന് ഒരു ചെറിയ തോളിലുള്ള ഫൗൾ സ്മെൽ ഉണ്ടാക്കുന്നതിന് കാരണമാണ്. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഈ പറഞ്ഞ പോലെ 1-6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴെങ്കിലും മസ്റ്റായിട്ട് ഒരു ദന്ത പരിശോധനയ്ക്ക് വിധേയമാകേണ്ട സമയമായി. മറ്റൊന്ന്,
നമ്മൾ അമക്കി തേക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ്, അതായത് നമ്മുടെ മോണയിലുള്ള ജിഞ്ചൈവയിലുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത്. അമക്കി തേക്കുമ്പോൾ നെക്രോട്ടൈസിങ് അൾസറേറ്റീവ് ജിഞ്ചൈവൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് നെക്രോട്ടൈസിങ് അൾസറേറ്റീവ് ജിഞ്ചൈവൈറ്റിസ് അനക് എന്ന് പറഞ്ഞൊരു സംവിധാനം. മോണ നമ്മൾ അമക്കി തേക്കുമ്പോൾ നമുക്ക് മോണയിൽ നിന്നും ബ്ലഡ് വരുന്നു. അതേപോലെ തന്നെ ജിഞ്ചൈവ എന്ന് പറഞ്ഞാൽ ഏറ്റവും പല്ലിൻ്റെ മേളിലത്തെ ഒരു കോട്ടിങ്ങാണ്, മോണയുടെ കോട്ടിങ്ങാണ് ജിഞ്ചൈവ എന്ന് പറയുന്നത്. ഇത് ഇരിക്കും തോറും ഇത് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ് ഇത് പെരിഡോണ്ടൽ പ്രോഗ്രാം അല്ലെങ്കിൽ മോണരോഗമായിട്ട് മാറുന്നത്. ഇവിടെ നമ്മുടെ മോണരോഗം ഉണ്ടാകുമ്പോൾ നമ്മുടെ പല്ലും എല്ലുമായിട്ടുള്ള ഘടനയിൽ വ്യത്യസ്തമാണ് ഉണ്ടാകുന്നു. പല്ലും എല്ലും അതിലുള്ള ചുറ്റിനും നിൽക്കുന്ന സിമെൻറ്റേഷനും എല്ലാം തന്നെ വ്യത്യസ്തമായി മാറുകയാണ്. ദുശീലങ്ങളിൽ മാത്രമല്ല ഇത്, പല ഡിസീസുകളും റിലേറ്റഡാണ് ഈ മോണപ്പഴുപ്പുകൾ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, HIV അല്ലെങ്കിൽ പല രീതിയിലുള്ള സിസ്റ്റമിക് ഡിസീസസ് എല്ലാം തന്നെ നമുക്ക് ഈ മോണപ്പഴുപ്പിന് ഒരു കാരണമാകുന്നു. നമ്മൾ ഒരു മരുന്ന് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ കൊണ്ടും മോണരോഗം ഉണ്ടാകാം. സ്ഥിരമായി കഴിക്കുന്ന മെഡിസിൻസ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഈ മോണരോഗം ഉണ്ടാകാം. അതായത് എക്കോസ്പിരിൻ, അത് എക്കോസ്പിരിൻ എന്നിവ പോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമക്കി തേക്കുമ്പോൾ ചെറിയ തോതിൽ മോണരോഗം ഉണ്ടെങ്കിൽ അത് ഹെവിയായിട്ട് ബ്ലീഡ് ചെയ്യാം. ഹെവിയായിട്ട് ബ്ലീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വീണ്ടും അതിൽ അമർത്തി പല്ല് തേക്കരുത്. കാരണം എന്തെന്ന് വെച്ചാൽ എക്കോസ്പിരിൻ പോലുള്ള മരുന്നുകൾ ആൻറ്റി കോയാഗലൻസ് ആണ്. ഇവ വീണ്ടും അമക്കി തേക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് വീണ്ടും ചോര വന്നുകൊണ്ടേയിരിക്കും. അവിടെ ചോര ക്ലോട്ടിങ് എത്തുന്നില്ല. ക്ലോട്ടിങ് എത്താത്ത കാരണം ഇവ വീണ്ടും ലൂസായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങൾ വീണ്ടും വായിലേക്ക് വെള്ളം ഒഴിച്ച് തുപ്പുമ്പോഴെല്ലാം തന്നെ നിങ്ങൾക്ക് ചോര വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് അത്യാവശ്യമായി തന്നെ ഒരു ദന്തപരിചരണം ആവശ്യമാണ്. നമുക്കിതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഒരു സൂപ്രാ ജിഞ്ചൈവൽ സ്കെയിലിംഗ് അല്ലെങ്കിൽ അവൻ്റെ പല്ലിൻ്റെ മോണ ക്ലീൻ ചെയ്യുക, പല്ല് ക്ലീൻ ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ദന്ത മോണപ്പഴുപ്പിന് നമ്മൾ പല രീതിയിലും നമ്മൾ ശ്രദ്ധിക്കാവുന്നത് പല്ലിൻ്റെയും എല്ലിൻ്റെയും പിടുത്തം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒരു ദന്ത ഡോക്ടർ എപ്പോഴും അതിൻ്റെ രീതിയിൽ ഒരു പെരിയഡോണ്ടൽ പ്രോബ് വെച്ച് തന്നെ അളന്ന് എത്രത്തോളം പല്ലും എല്ലുമായിട്ടുള്ള പിടുത്തം കറക്റ്റായിട്ടുണ്ടെന്ന് നമ്മൾ അറിയാൻ പറ്റുന്നു. ഇത് എല്ലും പല്ലുമായിട്ടുള്ള പിടുത്തം കുറഞ്ഞു പോകും തോറും നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ആദ്യമായി സൂപ്രാ ജിഞ്ചൈവൽ സ്കെയിലിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലീനിങ് എന്ന ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും മോണപ്പഴുപ്പ് വരികയാണെങ്കിൽ അടുത്ത ട്രീറ്റ്മെൻറ്റായ ഡീപ്പ് ജിഞ്ചൈവൽ സ്കെയിലിംഗ് പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതുകൊണ്ടും ശമനം കിട്ടിയില്ലെങ്കിൽ അടുത്ത ട്രീറ്റ്മെൻറ്റാണ് ഫ്ലാപ്പ് സർജറി അല്ലെങ്കിൽ അതിന് അനുബന്ധമായുള്ള സർജറികൾ. മോണപ്പഴുപ്പിനുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയുകയും അതിനുള്ള ദന്ത പരിശോധനയ്ക്ക് വിധേയമായി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും 95% വരെ നമുക്ക് ഈ ചികിത്സ കൊണ്ട് മോണരോഗത്തിനെ ഭേദമാക്കാവുന്നതാണ്. കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.